ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ഹാർട്ട് ഓഫ് ടേസ്റ്റ്. ഇന്നേ വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുണ്ടാക്കാനായിട്ട് വൈറ്റ് ബസ്മതി റൈസാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ അരി എന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ സോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അരി. ഇനി നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കാം. ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 95% നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈഡ് റൈസിലോട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നമ്മുടെ അരി നന്നായിട്ട് ചോറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ടിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇത് അരിപ്പയിലോട്ടിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് ചൂടൊക്കെ ആറി വരണം കേട്ടോ. ചില റെസിപ്പീസിലൊക്കെ കാണാം ഈ റൈസ് വേവിച്ചെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഊറ്റിയതിന് ശേഷം വെച്ചാൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 5-6 tablespoons സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾസ് ഓയിൽ ഏതായാലും ഇല്ല. അപ്പോൾ പിന്നെ കോക്കനട്ട് ഓയിലോ പാം ഓയിലോ ഒന്നും ചേർക്കാതെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒരു 8 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ അടിവശത്ത് വൈറ്റ് പോർഷനായിട്ട് കാണാം നമുക്ക്. അതിൻ്റെ ആ ഒരു അടിവശം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ നമുക്ക് മുഴുവനായിട്ട് തന്നെ ആവശ്യമുണ്ട്. പക്ഷേ ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ അടിവശമുള്ള ആ വൈറ്റ് പോർഷനാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 kg റൈസാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു ബൗളിൽ ബീൻസ് ചെറുതായി ചോപ്പ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായി കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ ഇതാ ചെറുതായിട്ട് അതും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് ചെയ്യാനായിട്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുക എളുപ്പമാണ്, പക്ഷേങ്കിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണ ആ ഒരു സമയം മാത്രമേ നമുക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലോട്ട് പിന്നെ സെലറി ലീഫാണ് വേണ്ടത്. അപ്പോൾ സെലറി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെജിറ്റബിൾ കടയിലൊക്കെ ചോദിച്ചാൽ അവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒരു ബൗള് സെലറി ലീഫിന്ന് ഒരു 3/4 ഭാഗത്തോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് റൈസ് ചേർക്കുമ്പോൾ ചേർക്കാൻ വേണ്ടി കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 tablespoons സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 tablespoons ചില്ലി സോസാണിത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇതുവരെ ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ചില സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാകും. അപ്പോൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നോക്കിയതിന് ശേഷം 1/4 teaspoon ഉപ്പ് കൂടെ ആവശ്യമുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 tablespoons കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കുരുമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കന് എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചിക്കൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വേറൊരു പാത്രത്തിലോട്ട്. അതിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മുട്ട ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഓരോ റൈസും വേറെ വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ കിട്ടണം, ഒട്ടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം റൈസൊന്നും ഉടഞ്ഞു പോകില്ല. നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ വെച്ച് ഇളക്കുമ്പോൾ ചിലപ്പോൾ റൈസൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അതിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലാസ്റ്റായിട്ടൊന്ന് വുഡിൻ്റെ തവിയൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ മിക്സിങ്ങിലാണ് അതിൻ്റെ വലിയൊരു കാര്യം കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണം അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഫ്രൈഡ് റൈസ്. അപ്പോൾ ഒരു വൈറ്റ് റൈസ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പ്രിങ് ഒനിയനും സെലറി ലീഫും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് സൈഡ് ഡിഷ് തോന്നിയിട്ടുള്ളത് ചിക്കൻ കടായാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചൂടോടെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അത് ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഞാൻ ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.